Hi friends, welcome back to my channel. Innu njan cheyan povunnathu oru special dish aanu. Adayithu dry fruits kondulla oru payasam aanu, oru variety payasam. Adu enganeyanu namukku thayaarakkavunnathu nokkam. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പൈനാപ്പിൾ ആണ്. ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് അത്തി, ഇത് നമ്മുടെ പപ്പായ ഉണങ്ങിയത്, രണ്ട് കളറുണ്ട്. ഇത് ആപ്പിളാണ്. ഇതാണെങ്കിൽ ആപ്രിക്കോട്ട്, പിന്നെ മുന്തിരി വെള്ളയും കറുപ്പും ഉണ്ട്. പിന്നെ ഡേറ്റ്സ്, അതേപോലെ തന്നെ ഇത് നമ്മുടെ മാംഗോ, അത് ഉണങ്ങിയതാണ്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ചൂടായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്ക്കകത്ത് കിടന്ന് ഇത് നന്നായിട്ട് സോട്ടായി വരണം. സോട്ടായി വരുന്നുണ്ട്. ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കരിഞ്ഞു പോകരുത്. ഞാൻ ഇനി ഒരു പിടി കാഷ്യൂം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഇനി മുന്തിരി കഴുകി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ നനവുണ്ട്. ആ നനവ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. വെള്ള നനവ് ഉണ്ടാകാൻ പാടില്ല. ഇതിപ്പോൾ ഒരുവിധം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സേമിയയും കൂടി ചേർത്ത്, ഒരു പിടി സേമിയ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സേമിയ ചേർത്തത്. എൻ്റെ കയ്യിൽ ചവ്വരി ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ സേമിയ ചേർത്തു. ചവ്വരി ഉണ്ടെങ്കിൽ നമുക്ക് ചവ്വരി ചേർത്ത് കൊടുത്താൽ മതി. ഇത് കരിഞ്ഞു പോകരുത്, നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചൊഴിച്ചു കൊടുത്തു. ഇനി ഇന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ, ഇത് വേകുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നു വരും. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഇത് കുതിർന്നു വരും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല. ഇതിൽ മധുരം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിത് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. ഓൾറെഡി നമ്മുടെ
ഈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഷുഗർ സിറപ്പിലിട്ട് ഡ്രൈ ആക്കി വരുന്നതാണ്. അതുകൊണ്ട് അതിൽ തന്നെ നല്ല മധുരമുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഓൾറെഡി ഇത് നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഇനി ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീൻ കോക്കനട്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാലാണ്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് തിളച്ച് വരണം. എൻ്റെ കയ്യിലുള്ളത് ഇലക്ട്രിക് സ്റ്റൗ ആകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചൂടാകുകയില്ല. താമസമെടുക്കും ഇത് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് കിട്ടണം. തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ പായസം തിളച്ചൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ചെറിയ ക്വാണ്ടിറ്റി മതി. ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുതിർന്നു വരും. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ.